മുഴപ്പിലങ്ങാട് ലഹരി മാഫിയുടെ സാന്നിധ്യമുണ്ടെന്ന് സ്ഥിരീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്. 14 പേർ ലഹരിക്ക് അടിമപ്പെട്ട് മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് മുൻ MLA KK നാരായണനും പറഞ്ഞു. ജനകീയ ജാഗ്രത ശക്തമായതോടെ ലഹരി മാഫിയുടെ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ടെന്നും ഇരുവരും പറഞ്ഞു. മുഴപ്പിലങ്ങാട് മേഖലയിൽ ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയതായ ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ്. ഇതിപ്പോൾ അധികൃതരും സമ്മതിക്കുകയാണ്. ലഹരി മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം മുഴപ്പിലങ്ങാട് മേഖലയിൽ ഉണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത പറഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, മുഴപ്പിലങ്ങാട് പ്രത്യേകിച്ച് അങ്ങനെയല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതിന്റെ ഒരു ഭാഗമായിട്ട്. നമുക്കിപ്പോ ബീച്ചു കുറെ വിജനമായ പ്രദേശങ്ങളിലുള്ളതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മളെ എല്ലാവരും തന്നെ ഇപ്പൊ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പരമാവധി കുറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പ്രദേശത്തുള്ള മുഴുവൻ യുവജനങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നല്ലോണം ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി കുറെ ഭാഗം കുറഞ്ഞിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് ലഹരി മാഫിയുടെ സാന്നിധ്യം ഉണ്ടെന്നും 14 പേർ ഈ മാഫിയ സംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ മരിച്ചതായാണ് കണക്കാക്കുന്നതെന്നും മുൻ MLA KK നാരായണനും പറഞ്ഞു. ഇതുവരെയായി ഈ ലഹരി ഉപയോഗിച്ച് 14 ചെറുപ്പക്കാർ മരിച്ചു എന്നാണ് ഞങ്ങളുടെ കണക്ക്. അപ്പോ ഇതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ മുഴപ്പിലങ്ങാട് നടത്തണം എന്ന് അവിടെ ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് മേഖലയിൽ ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയപ്പോൾ ജനങ്ങൾ അതിനെതിരെ ശക്തമായ ഇടപെടൽ നടത്തി. അതിന്റെ ഫലമായി ഇപ്പോൾ ലഹരി വിൽപ്പന അല്പം കുറഞ്ഞിട്ടുണ്ടെന്നും KK നാരായണനും ടി സജിതയും പറഞ്ഞു. മുഴപ്പിലങ്ങാട് നടന്ന പല അപകട മരണങ്ങളിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു. ദുരൂഹമായ സാഹചര്യത്തിൽ നിരവധി യുവാക്കൾ മരിക്കുന്ന സാഹചര്യവും മുഴപ്പിലങ്ങാട് മേഖലയിൽ ഉണ്ടായി. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ലഹരി സംഘങ്ങൾ ഈ ഭാഗത്ത് യാഥാർത്ഥ്യമാണെന്ന് അധികൃതർ തന്നെ സമ്മതിച്ചത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.